അരളിപ്പൂവിൽ വിഷാംശമുണ്ടോ? ശരിക്കും ഇത് അപകടകാരിയാണോ? സംസ്ഥാനത്ത് സാധാരണയായി കാണപ്പെടുന്ന പൂക്കളിൽ ഒന്നാണ് അരളി. വളരെ അപകടകാരിയും മരണം വരെ സംഭവിക്കാവുന്ന പ്ലാന്റ് പോയിസൺ ആണ് അരളി. അരളിച്ചെടി വലിയ അപകടകാരിയാണ്. ഒരു കാരണവശാലും കഴിക്കരുതെന്നും പറയുന്നുണ്ട്. അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ കൊടുക്കാനും മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹൃദയം, നാഡീവ്യൂഹം, ആമാശയം എന്നിങ്ങനെയുള്ള അവയവങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. രക്തക്കുഴലുകളെ ഇത് ബാധിച്ചാൽ ഹൃദയമിടിപ്പ് കുറയുകയും ബി പി കുറയുന്നതിനും വഴിവെക്കും. മാത്രമല്ല കാഴ്ചശക്തി കുറയാനും കാരണമാകും. ഛർദി, വയറുവേദന, അബോധാവസ്ഥയിലാവുക തുടങ്ങിയതാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശമടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി. വേരുകൾ, ഇലകൾ, തണ്ട്, വെള്ളനിറമുള്ള പൂക്കൾ തുടങ്ങി സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധയിനം വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഈ സസ്യത്തെ വിഷകാരിയാക്കുന്നത്. ഒന്നോ രണ്ടോ ഇലകളോ ഏതാനും പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധയുണ്ടായേക്കാം. ചില പഠനങ്ങൾ അനുസരിച്ച് കേവലം 4 ഗ്രാം ഇല അകത്തു ചെന്നാൽ തന്നെ വിഷബാധയുണ്ടാകാം. തലകറക്കം, ഛർദി എന്നിവ ഇതിന്റെ വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങളാണ്. എന്നാൽ തുടർന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുകയും മറ്റ് വിഷബാധ ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമിടിപ്പ്, തലവേദന, ബോധക്ഷയം, തളർച്ച എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു. വിഷാംശം ഉള്ളിൽ ചെന്നു എന്ന സംശയം ഉണ്ടായാൽ എത്രയും വേഗത്തിൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഇലകളിലെയും പൂക്കളിലെയും വിഷാംശം അതിന്റെ വളർച്ചാഘട്ടം അനുസരിച്ചാണ് മാറുന്നത്. അരളിയുടെ കമ്പിൽ കോർത്തുവെച്ച മാംസഭാഗങ്ങൾ ബാർബിക്യൂ ചെയ്തതിനു ശേഷം ഭക്ഷിച്ച ആളുകളിലും അരളിച്ചെടി കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിച്ച ആളുകളിലും വരെ വിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അരളി ഇലകൾ കമ്പോസ്റ്റാക്കി ആ കമ്പോസ്റ്റ് വളർത്തിയ മറ്റു സസ്യങ്ങളിൽ പോലും അരളിയിലെ വിഷാംശങ്ങൾ കടന്നുകൂടിയതായി പഠനങ്ങൾ പറയുന്നു. നമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളിലും പൂജയ്ക്കും മറ്റും അരളിപ്പൂക്കൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. എല്ലാ കാലങ്ങളിലും കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകാറുണ്ട് എന്നതും ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിന് ഒരു കാരണമാകാം. അളവാണ് വിഷം നിർണ്ണയിക്കുന്നത് എന്ന പ്രശസ്തമായ ലാറ്റിൻ ആപ്തവാക്യം ഇവിടെയും ബാധകമാണ്. വളരെ ചെറിയ അളവിൽ ഹൃദയരോഗ ചികിത്സയ്ക്കായി ചൈനയിലെ പ്രാദേശിക ചികിത്സാ കേന്ദ്രങ്ങളിൽ അരളി ഉപയോഗിക്കാറുണ്ട്. ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ സാധിക്കുന്നതാണ്. മഞ്ഞ, ചുവപ്പ്, വെള്ള, കൃഷ്ണ എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നുണ്ട്. അരളിപ്പൂക്കൾ അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. കരവീര, അശ്വഘ്ന, അശ്വമാരക, ഹയമാരക എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും കനേർ എന്ന ഹിന്ദിയിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 3 മീറ്റർ വരെ പൊക്കത്തിൽ അരളിച്ചെടി വളരുന്നു. തൊലിക്ക് ചാരനിറമാണ് ഉള്ളത്. രണ്ടു വശവും കൂർത്ത നടുക്കു വീതിയുള്ളതും കട്ടിയുള്ളതും കടും പച്ചനിറത്തിലും ദീർഘരൂപത്തിലുമുള്ള ഇലകൾ ഈ സസ്യത്തിന്റെ പ്രത്യേകതകളാണ്. 5 ദളങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിന്റെ അറ്റത്ത് കുലകളായി കാണപ്പെടുന്നു. ചെടിക്ക് വെളുത്ത നിറത്തിൽ കറ ഉണ്ടാകുന്നു. അരളിയുടെ എല്ലാ ഭാഗവും വിഷമുള്ളതും ദുർഗന്ധമുള്ളതുമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.